ഷൊയ്ബ് അഫ്താബിനും ആകാംക്ഷയ്ക്കും ഫുൾ മാർക്ക്, പക്ഷേ ഒന്നാം റാങ്ക് ഷൊയ്ബിന് മാത്രം. എന്തുകൊണ്ട്? ആകാംക്ഷ രണ്ടാം റാങ്കുകാരി ആയതെങ്ങനെ? നീറ്റ് അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ഇത്തവണ റെക്കോർഡ്. രണ്ട് വിദ്യാർത്ഥികൾ മുഴുവൻ മാർക്കും നേടി. ഒഡീഷയിലെ ഷൊയ്ബ് അഫ്താബിനാണ് ഒന്നാം റാങ്ക്. ആകെയുള്ള 720 മാർക്കും നേടിക്കൊണ്ടാണ് ഷൊയ്ബ് ഒന്നാം റാങ്കുകാരനായത്. 100-ൽ 100 മാർക്ക് വാങ്ങിയ മറ്റേയാൾ ഡൽഹിയിൽ കഴിയുന്ന ആകാംക്ഷ സിംഗ് എന്ന വിദ്യാർത്ഥിനിയാണ്. പക്ഷേ ആകാംക്ഷയ്ക്ക് ഒന്നാം റാങ്ക് പങ്കിടാനായില്ല. റാങ്ക് നിർണയിക്കുന്നതിലെ മാനദണ്ഡമാണ് ഷൊയ്ബിനെ ഒന്നാം റാങ്കുകാരനാക്കിയതും ആകാംക്ഷയെ ഒന്നാം റാങ്കുകാരി അല്ലാതെയാക്കിയതും. രണ്ടുപേർക്ക് തുല്യമായ മാർക്ക് ലഭിച്ചാൽ അതിൽ ആർക്കാണ് ആദ്യ സ്ഥാനം നൽകേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിന് നീറ്റ് പരീക്ഷ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ടൈ ബ്രേക്കിംഗ് വ്യവസ്ഥകളുണ്ട്. ഓരോ വിഷയത്തിലും നേടിയ മാർക്ക് പരിഗണിക്കുക, തെറ്റിയ ഉത്തരങ്ങളുടെ എണ്ണം കണക്കാക്കുക എന്നിവയാണ് മാർക്കിൽ തുല്യതയുള്ളവരിൽ മിടുക്കുള്ളയാളെ നിർണയിക്കാൻ പിന്തുടരുന്ന മാർഗങ്ങൾ. മറ്റൊരു ഘടകം പ്രായമാണ്. അതാണ് ഇത്തവണ ഷൊയ്ബിനെ തുണച്ചതും ആകാംക്ഷയ്ക്ക് ഒന്നാം റാങ്ക് ഇല്ലാതാക്കിയതും. രണ്ടുപേർ തുല്യമായ മാർക്ക് പങ്കിടുകയാണെങ്കിൽ പ്രായം കൂടിയ ആൾക്ക് പരിഗണന നൽകും. രണ്ടാം റാങ്കുകാരിയായെങ്കിലും അത്യാഹ്ലാദത്തിലാണ് ആകാംക്ഷ. ഫയർഫോഴ്സിൽ സർജന്റായിരുന്നു ആകാംക്ഷയുടെ അച്ഛൻ. ഉത്തർപ്രദേശിലെ കുശിനഗർ ജില്ലയിലെ അഭിനായക്പൂർ ഗ്രാമത്തിലാണ് ജനിച്ചതും പഠിച്ചതും. വീട്ടിൽ നിന്ന് 70 കിലോമീറ്റർ അകലെയുള്ള കോച്ചിംഗ് സെന്ററിൽ ആഴ്ചയിൽ 4 ദിവസം വീതം യാത്ര ചെയ്താണ് നേരത്തെ ആകാംക്ഷ പഠിച്ചിരുന്നത്. യാത്ര ചെയ്യാൻ സമയമെടുക്കുമെന്നതിനാൽ പഠനത്തിന് നീക്കിവെക്കാൻ സമയം ലഭിക്കാതെ വരുന്നതിനാൽ പിന്നീട് അച്ഛൻ ജോലി രാജിവെച്ച് മകൾക്കൊപ്പം ഡൽഹിയിലേക്ക് എത്തുകയായിരുന്നു. ഒഡീഷയിലെ സാധാരണ കുടുംബത്തിലെ അംഗമാണ് ഒന്നാം റാങ്ക് നേടിയ ഷൊയ്ബ്. കച്ചവടക്കാരനാണ് പിതാവ് ഷെയ്ഖ് മുഹമ്മദ് അബ്ബാസ്. ഹൃദ്രോഗ വിദഗ്ധനാകാനാണ് ഷൊയ്ബിന് ആഗ്രഹമെങ്കിൽ ന്യൂറോ സർജനാകാനാണ് ആകാംക്ഷയ്ക്ക് താല്പര്യം. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.